വാട്സപ്പ് ഈ പ്രായത്തിൽ പ്രായത്തിനെന്നാടാ വാട്സപ്പ് ഒക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി പൈസയിലും ഉണ്ട്. എന്നാ പൈസയിലോ? പിന്നെ വാട്സപ്പ് എടുക്കുമ്പോ പൈസയിലും വരികയല്ലേ? ആ എനിക്കും അറിയത്തില്ല. അമ്മ പ്ലേ സ്റ്റോറിന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പ്ലേ സ്റ്റോറൊന്നും കേട്ടില്ല. ഏതൊക്കെ സ്റ്റോറെന്നോ മാവേലി സ്റ്റോറെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. അയ്യോ കോമഡി. ആ കോമഡി. അമ്മ ഈ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഫോണിലുണ്ട്. ആ പ്ലേ സ്റ്റോർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് പൈസയിലും ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുന്ന അതിന് 500 രൂപ അവിടെ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അഥവാ പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്തെന്നിരിക്കട്ടെ, പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് അടിച്ചു കൊടുക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനും പൈസയിലുണ്ട്. അതിന് 1,250 രൂപ. പിന്നെ കട പുറത്തു പോയി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 500 രൂപ. പിന്നെ ഞാൻ അമ്മയുടെ മോനായതുകൊണ്ട് മാത്രം, വേറെ ആരാണെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കുകയില്ല, മോനായതുകൊണ്ട് മാത്രം 250 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പം 500, 250, 750 ആയി. ചുമ്മാ നടക്കാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, ഫോൺ നമ്പറും എല്ലാം കൊടുക്കണം. ഫോൺ നമ്പർ കൊടുക്കണം, ഇമെയിൽ ഐ ഡി കൊടുക്കണം. അതിന് വേറെ പൈസയാവും. ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിലും, ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അതിനും പൈസ വേണം. ചുമ്മാ നടക്കുകയല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്നെ വിളിച്ചെന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനും 500 രൂപ മേടിക്കും. ഞാൻ ആയതുകൊണ്ട് മാത്രം, അമ്മ ഓർക്കണം, പെറ്റ അമ്മയായതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്തു തരുന്നതാണ്. പുറത്ത് ആരോടും പറയരുത്. പറയുമോ? പറയുമോ? സംഘത്തിൽ പോയിപ്പോ പറയുമോ? ഞാനായതുകൊണ്ട് മാത്രം വേറെ ആരുടെയും കേസ് പിടിച്ചോണ്ട് വരരുത് കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വിഷയമോ? ആ അപ്പം ചെയ്തു തരാം. അപ്പൊ അതിന് തന്നെ ഇമെയിൽ ഐ ഡി എടുക്കുന്നതിനും ഫോൺ നമ്പർ കൊടുക്കുന്നതിന് 250 ആവും. 500 ആ വിലയിൽ ഞാനായതുകൊണ്ട് മാത്രം 250 ഞാൻ ഒതുക്കുന്നതാണ് കേട്ടോ. അന്നേരം ഇപ്പം ഇതെല്ലാം ഓക്കെ ആയിരുന്നിരിക്കട്ടെ. ഇനി ഇതിന്റെ ടെസ്റ്റ്, പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഫൈൽ ചിത്രം, ഒരു ഒരു ഫോട്ടോ ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ അമ്മയുടെ ഈ ഈ വാട്സപ്പിന്റെ അവിടെ ഒരു ഫോട്ടോ വരുന്നു, ആ ഫോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും പൈസയിലുള്ള, അതിനും 750 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഫോട്ടോ എടുക്കുന്നതിനല്ല, അത് ഇടുന്നതിന്, ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ, അത് ഇടുന്നതിന് പൈസ കൊടുക്കണം. അത് അമ്മച്ചിയുടെ ഫോട്ടോ തന്നെയാണെങ്കിൽ 750, പപ്പാടെ അഥവാ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പപ്പാടെ വേണ്ട നമ്മുടെ തിരുന്നോട്ടല്ലേ കൊള്ളാം. ആ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുമക്കൊക്കെ ചെയ്യാതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രൂപ അതിനും ചെലവാ. എല്ലാം കൂടെ കണക്കൂട്ടിട്ട് പറയാം. എല്ലാം കൂടെ 2,800 രൂപയോളം പൈസ എടുത്തോണ്ടോ. ഇപ്പൊ തന്നെ കൈകാര്യം ചെയ്തേക്കാം. പുറത്ത് പറയുകയും ചെയ്യരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസക്ക് വേറെ ആക്കി എടുത്ത് കൊടുക്കാൻ നിൽക്കുകയില്ല. എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കുറച്ച് പൈസയും കൂടി ഇതിന്റെ അകത്ത് ചെലവാകുന്നുണ്ട്. അത് ഞാൻ അമ്മച്ചി ആയതുകൊണ്ട് വെറുതെ വിട്ടേക്കുന്നു. എങ്ങനെയാ? എടുത്തോണ്ട് വാ, പൈസ എടുത്തോണ്ട് വാ, എടുത്തോണ്ട് വാ. എന്നാ എന്നാ വാട്സപ്പ് എടുക്ക, ഞാൻ എണ്ണി നോക്കും. ആ ഉണ്ട്, ഓക്കെ, നോക്കൂ. വാട്സപ്പ് റെഡിയാക്കി വെച്ചേക്കാം. 1, 2, 3, 4, 5 ആ ഇന്നൊരു പൊളി പൊളിക്കണം. അയ്യോ എന്റെ പോലെ. അമ്മേ അമ്മേ നടുവെട്ടി. അയ്യോ നടുവെട്ടി. ഫോൺ നന്നാക്കുന്നതാണ്. നടുവെട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മ കുഴമ്പ് മതി, പോയി എടുത്തോണ്ട് വാ. എന്നാ വേറൊരു സിനിമയാണോ? എടുത്തോണ്ട് വാ. അയ്യോ അയ്യോ എന്നാ തേക്ക് തേക്ക് തേക്ക്. അയ്യോ കുട്ടികളും കാണിച്ച സിൽക്ക് സ്മിത പോലെ ഇവിടെ ഇരുന്നാല് പടിയത്തിന്റെ ഷൂട്ടിംഗ് അല്ലേ ഇവിടെ നടക്കുന്നത്. പെരുമണയിൽ ഇച്ചിരി ചടങ്ങുണ്ട്. നമ്മൾ ഈ കുഴമ്പൊക്കെ മേടിക്കണമെങ്കില് ഈ കുഴമ്പെല്ലാം കൂടെ മേടിക്കണ 1,000 രൂപ ചെലവാകും. അതിനെന്ന് പറഞ്ഞാ മേടിക്കാൻ പോകണമെങ്കില് വണ്ടിക്കൂലി 500,
പിന്നെ ഞാനായത് കൊണ്ട് ചിലപ്പോ അവര് എന്റെ പരിചയം വെച്ച് 500 എന്നുള്ളത് ചിലപ്പോ അതവരെ 250 ആക്കും. ഇപ്പൊ അങ്ങോട്ട് പോണം, പിന്നെ ഇങ്ങോട്ട് വരണം, അപ്പൊ എത്ര ആകും? അതിനും വേണം ഒരു 1000-2000 ആയില്ലേ? ഇതില് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് തീരുമാനമെങ്കിൽ അവർക്ക് കൊടുക്കണം. എത്ര രൂപ കൊടുക്കണം തീരുമാനമായിട്ട്? ഒരു 3000 രൂപ എങ്കിലും ആകും അവിടെ, എല്ലാം കൂടെ ഒരു 3500-5000 രൂപയോളം ആകും. ഇപ്പൊ നീ നിന്റെ അമ്മ ഞാൻ ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് ഒരു 1000 രൂപയുടെ കുറച്ച് ഇത് ചെയ്തു തരാം കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള്. ഇത് തീരുമാനമെങ്കിലേ പൈസ എടുക്കടാ, ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് 2800 രൂപയുള്ളൂ, ബാക്കി പൈസ കൂടെ താ, ബാക്കി പൈസ കൂടെ അത്രേ ഉള്ളൂ. 700 കൂടെ തന്ന 3500, 5000 ആ വേണ്ടത്. ഞാൻ ആയത് കൊണ്ട് മാത്രം 3500, ബാക്കി എടുക്ക്. ഇല്ലെങ്കിലും എടുക്ക്. ഇല്ല എടുക്കടാ. എടാ എടാ ഏതേലും ഒരു മനുഷ്യര് എന്തേലും ഒരു ആവശ്യം വരുമ്പോ അവരെ പറ്റിക്കാനിരിക്കരുത്. പറഞ്ഞ കേട്ടല്ലോ, ഇതേ എല്ലാ മക്കൾക്കും ഒരു പാഠമായിരിക്കണം. ഈ അറിയാൻ മേലാത്ത അമ്മമാര് വന്ന് എന്തേലും ചോദിക്കുമ്പോ അവരെ കളിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. ഞാനേ നിന്റെ അമ്മയാ, അല്ലാതെ നീ എന്റെ അച്ഛനല്ല കേട്ടോ. കേട്ടോടാ.